ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പ്രകാശം മൂവ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നിങ്ങൾ കണ്ടു. ഭക്ഷണം കഴിച്ച് നമ്മളൊരു ഉറക്കം ഉറങ്ങി. ഉറക്കം ഉറങ്ങി ഇതപ്പോൾ എണീച്ചിട്ടുള്ളൂ. എണീച്ച് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ തൊഴുകാൻ പോകണം. അപ്പം ഇനി തൊഴുത് വന്നിട്ടും ഇന്ന് രാത്രി നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ തെറ്റി തിരിഞ്ഞിടക്കുക, അതൊക്കെ രസമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തൊഴുതിറങ്ങിയതിന് ശേഷം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുവായൂരിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒക്കെ തൊഴുതിട്ട് വന്നു. അത് നമ്മളിപ്പോൾ ഈ നെയ്വിളക്ക് ചീട്ടാക്കിയാലും ഫ്രീ ദർശൻ പറഞ്ഞ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും രണ്ടും സെയിം തന്നെ ഉണ്ടോ? എന്തായാലും ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പണ്ട് പോയതുപോലെ ഉള്ളിലേക്ക് വിടില്ല. നമ്മൾ ജസ്റ്റ് ആ കൊടിമരത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് തൊഴുകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചെയ്താലും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ നെയ്വിളക്കിൻ്റെ ഇപ്പം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തവരനെ നാലമ്പലത്തിൻ്റെ അധികം കയറ്റി വിടില്ല ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തവരനെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നെയ്വിളക്കിൻ്റെ ചീട്ട് വന്നിട്ട് ഉള്ളിലേക്ക് കടത്തി വിടും. പക്ഷേ രണ്ടും ഒരേ സ്ഥലത്ത് നിന്നിട്ട് തന്നെയാണ് ദൈവത്തിനെ തൊഴുകുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. നെയ്വിളക്കാവുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളഭം, പഴം, പിന്നെ ദൈവത്തിന് അർത്ഥിയ പട്ട് അതെല്ലാം നമുക്ക് തരും. ഒരു സഞ്ചിയിൽ ആക്കിയിട്ട് തരും ആ കവർ. ആ പ്രസാദം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടെ വന്ന് 1000 രൂപ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ അപ്പം തന്നെ അവരൊരു സ്ലിപ്പ് തരും, അത് വെച്ച് കയറാം. പിന്നെ ID പ്രൂഫ് കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പ്രസാദം ഒന്നും വേണ്ടാന്ന് ഉള്ളവർക്ക് ഫ്രീ ദർശൻ ബുക്ക് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. തൊഴുകൊക്കെ ചെയ്യാം, കറക്റ്റായിട്ട് തൊഴുക. തിരക്കേ ഇല്ല അതൊക്കെ. കാരണം ഇപ്പോൾ ഗുരുവായൂർ വന്നൊരു ഫീൽ തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഗുരുവായൂർ വന്നതായിട്ട് തന്നെ തോന്നുന്നില്ല. കാരണം ഒരു തിരക്കില്ല. പണ്ടൊക്കെ നമ്മൾ 2-2.5 മണിക്കൂർ ക്യൂ നിൽക്കണം, ചിലപ്പോൾ അത് 3-4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണം. ഇപ്പോൾ എന്താണ്, 10 മിനിറ്റ് കൊണ്ട് എല്ലാം തൊഴുത് വന്നു. പിന്നെ ഉള്ളിൽ ശയന പ്രദക്ഷിണം കാര്യങ്ങളൊന്നുമില്ല, ഇരിക്കാൻ പാടില്ല, തൊഴുത് അപ്പം തന്നെ ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഒരു ഗുരുവായൂർ വന്ന ഫീലില്ല. എന്തായാലും ഇപ്പോൾ എന്താ ചെയ്യുക, കൊറോണയൊക്കെ പെട്ടെന്ന് മാറട്ടെയെന്ന് പ്രാർത്ഥിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ഒരുപാട് കടകളൊന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ആ പഴയ നമ്മൾ അന്നിങ്ങനെ കറങ്ങണ ആ ഒരു സുഖമൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ കുറച്ച് കടകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് നിറയെ കടകളായിരുന്നു, ഇപ്പോൾ ഒരു കട പോലും ഇല്ല. പിന്നെ അത് അവിടെ ഇങ്ങനെ ലൈനിട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്, സാമൂഹ്യ അകലം പാലിക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് വെറുതെ കറങ്ങി തിരിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. പഴയ പോലെ കറങ്ങാനും കാണാനും മാത്രം വലിയ സംഭവമൊന്നുമില്ല. അതാ ജസ്റ്റ് ആനകളുടെ അവിടെ പോയി ആനകളിനൊക്കെ ഒന്ന് കണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൂം പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ചാൽ കിടക്കും. ഇനി നാളെ രാവിലെ 4:30 4:30 ദർശനത്തിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതാക്കണം. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കണ്ട. അമ്മ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പൊറോട്ട ആണ് ഓർഡർ ചെയ്തത്. പൊറോട്ട ഇതെന്താണ്? ചില്ലി ഗോപി. പിന്നെ കുറേ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റിൽ പോയി നോക്കി. അവിടെയൊക്കെ ഇതാണ് പറഞ്ഞത്, എന്താ മസാല ദോശയും ഗീ റോസ്റ്റും. പണ്ടത്തെ പോലെ എല്ലാവരുടെയും എല്ലാ ഫുഡൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടോ? ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ 5:30 ഗുരുവായൂരിൽ കയറി തൊഴുതു. ഗുരുവായൂരിനുള്ളിൽ കയറി തൊഴുതു. ആരുണ്ടായിരുന്നില്ല, ആകെ മൂന്നോ നാലോ പേരുണ്ടായിരുന്നു. കുറച്ചു നേരം നിന്ന് തൊഴുകാൻ പറ്റി. അപ്പൊ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് മള്ളിയൂർ പോകണം. മമ്മിയൂര് പോയിട്ട് മമ്മിയൂരിൽ നിന്ന് പിന്നെ ഗുരുവായൂർ വന്ന ആരും പോവാത്ത
പൂവാർത്തൊന്നും ഇല്ല ഒരു അമ്പലമുണ്ട് ചൊവ്വല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിവന്റെ ഒരു അമ്പലമുണ്ട് ശിവന് മൊത്തം ഫാമിലി ആയിട്ട് ഉള്ള ഒരു അമ്പലമാണ് അത് നല്ല രസമാണ് അതിന്റെ മുന്നിൽ പാടങ്ങളൊക്കെ പാടൊക്കെ ആയിട്ട് അടിപൊളി അമ്പലമാണ് അങ്ങനെ പറഞ്ഞ ആരും ഇവിടെ ഗുരുവായൂർ വന്ന് അങ്ങനെ പോവാറൊന്നുമില്ല നമ്മളൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇന്നൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം സമയം ഒരുപാടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാൻ വിചാരിക്കുന്നുണ്ട് എന്താണ് അല്ലേ മമ്മിയൊരു തൊഴുത് ഇറങ്ങി കേട്ടോ മമ്മിയൊരു തൊഴുത് ഇറങ്ങി ഇനി വഴിപാടിന് വീണ്ടും പോകണം അവിടെ കൗണ്ടർ തുറന്നിട്ടില്ലേ അത് ഏഴുമണിക്കെ തുറക്കുള്ളൂ അപ്പോൾ വീണ്ടും പോകണം അപ്പോൾ നമ്മൾ ചൊവ്വല്ലൂർ പോയി തൊഴുത് വന്നിട്ട് അവിടേക്ക് ഒന്നുകൂടി പോകണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൊവ്വല്ലൂർ പോവാണ് ചൊവ്വല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ റെയിൽവേ ഗേറ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് അവിടെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് പോവാം നമ്മൾ ചൊവ്വല്ലൂർ മഹാശിവക്ഷേത്രത്തിലെത്തി അതാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഇവിടെ ഈ അമ്പലത്തിൽ വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പാടമാണ് ഇതവിടെ ഇങ്ങനെ കുളം ഇവിടെ കുളമുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പാടമാണ് ഇപ്പോൾ പാടമൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഗുരുവായൂർ പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു റൂം പോകുന്നു എല്ലാം പാക്ക് ചെയ്യുന്നു ആ ഗുരുവായൂർ നിന്ന് പാൽപ്പായസം വാങ്ങിക്കണം എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ചൊവ്വല്ലൂർ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 49% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ ടാറ്റ താങ്ക് യു